സ്കൂൾ വിദ്യാർത്ഥിയായ നീരജ് നാരായണൻ്റെ കാവ്യസമാഹാരമാണ് നോവു താരാട്ട് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി ഏതാണ്ട് അഞ്ചാം ക്ലാസ് മുതൽ എഴുതിയതായിരിക്കും നീരജ് നാരായണൻ ഈ കവിതകളൊക്കെ എടയൂരിലെ എൽ പി സ്കൂളിലും യു പി സ്കൂളിലും പഠിച്ച് മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നീരജ് നാരായണൻ ഈ പ്രായത്തിനുള്ളിൽ നീരജ് എഴുതിയ കവിതകളിലൊക്കെ ഒരു കുട്ടിക്ക് ഉൾക്കൊള്ളാവുന്നതിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുതിരാൻ പോകുന്നൊരു കവിയുടെ ലക്ഷണവും ഈ കവി കാണിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ ഒരു മോഹത്തിനെഴുതുന്ന കവിയായിട്ടല്ല നീരജി നാരായണനെ ഞാൻ കാണുന്നത് അന്ന് അമ്മയോട് പറഞ്ഞ കുത്തുവാക്ക് കൊണ്ട് അമ്മയുടെ മനസ്സ് എൻ്റെ മുന്നിൽ വീണു മരിച്ചത് കണ്ടു എന്നെഴുതുന്ന നോവുതാരാട്ട് തൊട്ട് അമ്മയെക്കുറിച്ച് വേറെയും കവിതകളുണ്ട് കാലത്തെക്കുറിച്ച് കവിതയുണ്ട് കാലപ്രവാഹത്തിൽ ഒരുപക്ഷെ സത്യമായി നിൽക്കുന്ന അമ്മ അച്ഛൻ അങ്ങനെ ചില ബന്ധങ്ങളോട് ഒരു കുട്ടിക്കുണ്ടാകുന്ന വളരെ മമതാപൂർണമായ ഒരു ബന്ധത്തിൽ തുടങ്ങി ദാർശനികമായൊരു ദീപ്തിയിലേക്ക് നീരജി നാരായണൻ്റെ കവിതകൾ വികസിക്കുന്നുണ്ട് നല്ല കുട്ടി കവിതകളുണ്ട് ഉറുമ്പേ ഉറുമ്പേ കുഞ്ഞുറുമ്പേ എന്നെ ഉപ്പുഞ്ചാക്കാക്കാൻ പറ്റുമോ എന്നൊരു കവിതയിൽ ചോദിക്കുന്നുണ്ട് ഒരു കുട്ടി ഉറുമ്പിനോട് അങ്ങനെ ചോദിക്കാം പക്ഷേ എന്നെ ഉപ്പുഞ്ചാക്കാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു കവിത്വ ദർശനമുണ്ട് ഉറുമ്പിൻ്റെ പുറത്ത് ഉപ്പുഞ്ചാക്കായി കയറാനുള്ള ഒരു ഭാവനയുണ്ടല്ലോ ഒരുപക്ഷെ കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ആനത്തല ഉറുമ്പിനും ഉറുമ്പിൻ തല ആനയ്ക്കും മാറ്റി വെച്ചു കൊടുത്തിടിൽ മലയാളം മനോഹരം ഈ കുഞ്ഞുണ്ണിത്തത്തിൻ്റെ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ കുട്ടിത്തം ഈ കവിതയിലൊക്കെ ഉണ്ട് ഒരുപാട് കവിതകളുണ്ട് അതിൽ മഴനൂലിനെ കുറിച്ച് ഞാൻ മഴനൂല് മഴനൂലിനുള്ളിൽ വരച്ചു വെച്ചതൊക്കെ എങ്ങനെയാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട് ചെണ്ടക്കാരൻ എന്നൊരു കവിതയുണ്ട് ചായപ്പീഡിയ എന്ന് പറയുന്ന ചായപ്പീഡിയ എന്ന് തന്നെയാണ് നീരജ് നാരായണ പറയുന്നത് മമ്മദ് കാക്കയുടെ ചായപ്പീടിയയിൽ നാരായണേട്ടൻ മിഠായി തിന്നുന്ന നാരായണേട്ടൻ അങ്ങനെ നാട്ടിന് പുറത്തൊരു ചിത്രമാണ് മുറുക്ക് എന്നൊരു കവിതയുണ്ട് കുട്ടിയുടെ മനസ്സ് പ്രവർത്തിക്കുന്ന ധാരാളം കവിതകളുണ്ട് കുട്ടിത്വമുള്ള ധാരാളം കവിതകൾ കുട്ടി കാണുന്ന പലതിനെക്കുറിച്ചും മോട്ടോർ ബൈക്ക് അടക്കമുള്ള എല്ലാത്തിനെക്കുറിച്ചും നീരജി നാരായണൻ കവിത എഴുതുന്നുണ്ട് ഒപ്പം ഞാൻ എന്നൊരു കവിതയുണ്ട് ഞാൻ നിഴലായി രൂപമായി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ദാർശനികമായ ഒരു വികാസവും ഈ കവിതയിലുണ്ട് അപ്പോൾ കുട്ടിത്വത്തിൻ്റെ നിഷ്കളങ്കതയിൽ തുടങ്ങി ഒരു ഋഷിത്വത്തിലേക്ക് വളരുന്ന ദർശനം നീരജി നാരായണൻ സ്വന്തമാക്കിയതായി കാണുന്നുണ്ട് നീരജി നാരായണന് വീട്ടിൽ അങ്ങനെ കവിതയുടെ പാരമ്പര്യം ഉണ്ടോയെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കരിയന്നൂർ ദിവാകരൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് എൻ്റെ സുഹൃത്താണ് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും എൻ്റെ സുഹൃത്താണ് അദ്ദേഹം പഞ്ചവാദ്യ വളരെ അറിയപ്പെടുന്ന വാദ്യകലയുടെ കുലഗുരുക്കന്മാരിൽ ഒരാളാണ് ആ ഒരു പാരമ്പര്യമുണ്ട് ചെറുപ്പം മുതലേ നീരജി നാരായണൻ എഴുതിയിരുന്നു എന്നാണ് അമ്മ ഫോൺ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞത് വളരെ ചെറിയ പ്രായത്തിൽ കുട്ടി താളത്തിൽ ഓരോന്ന് പറയുന്നത് ശ്രദ്ധിച്ച് അമ്മയുടെ ഒരു പരിഗണനയും അമ്മയുടെ ഒരു പരിരാളനയും ഈ കവിതയ്ക്ക് കിട്ടിയിട്ടുണ്ട് അമ്മയാണ് പല കവിതകളും കുറിച്ചു വെച്ചത് തീർച്ചയായും ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയിലാണ് നീരജി നാരായണൻ്റെ വളർച്ച എന്നാണ് എനിക്ക് തോന്നുന്നത് കവിതയുള്ള കവിത തിരിച്ചറിയുന്ന അച്ഛനമ്മമാർ രണ്ടുപേരും അധ്യാപകരാണ് അച്ഛനും മാഷാണ് അമ്മ ടീച്ചറാണ് പിന്നെ സ്കൂളിലെ മാത്യു മാഷ് എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്ന മാത്യു മാഷ് ഒരു നല്ല കുറിപ്പ് എഴുതിയിട്ടുണ്ട് മാവണ്ടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി എൻ മോഹനൻ മാഷ് ഒരു നല്ല കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ മാഷാണ് നീരജ് നാരായണനെ കൊണ്ട് ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ കാലത്ത് വളരെ ക്ലേശിച്ച് എൻ്റെ അടുത്ത് വന്നത് എനിക്ക് അത്ഭുതം തോന്നിയത് ഈ അധ്യാപകർ ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പരിഗണന തീർച്ചയായും വളരെ ശുഭോതർക്കമാണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്തൊന്നും ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു പരിഗണന സ്കൂളിൽ കിട്ടിയിരുന്നില്ല ഞാനും അധ്യാപകരുടെയൊക്കെ പ്രേരണം കൊണ്ട് എഴുതി തുടങ്ങിയ ആളാണ് പക്ഷേ ഇന്ന് അന്നത്തെ പോലെയല്ല കൂടുതൽ അവസരങ്ങളുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നീരജ് നാരായണൻ്റെ കാവ്യപുസ്തകം നോവു താരാട്ട് തിരുവനന്തപുരത്തെ സാഹിതി പബ്ലിക്കേഷൻസ് പുസ്തകമാക്കിയിരിക്കുകയാണ് അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന ഒരു സ്നേഹബന്ധത്തിൻ്റെ കൂടി ഒരു ഫലമാണ് ഈ പുസ്തകം തീർച്ചയായും അനല്പമായ സന്തോഷത്തോടും ചരിതാർത്ഥ്യത്തോടും കൂടിയാണ് നീരജ് നാരായണൻ്റെ ഈ കാവ്യപുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുന്നത് നേരിട്ട് ഒരു ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യണമെന്നാണ് അച്ഛനും അമ്മയും അധ്യാപകരൊക്കെ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ വരാനും കൂടി പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഞാൻ വിർച്വലായി ഈ പുസ്തകം ഇങ്ങനെ ഓൺലൈനിൽ പ്രകാശിപ്പിക്കാൻ അധ്യാപകരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് കാണാം ഓൺലൈനിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്ന അതീവ ചാരിതാർത്ഥ്യമായ കാര്യം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടും ഗുരുക്കന്മാരുടെ അനുഗ്രഹാശ്വസുകളോടും കൂടി നീരജ് നാരായണൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രത്യേകമായ കൂടി നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ പുസ്തകം നോവുതാരാട്ട് നീരജി നാരായണൻ്റെ നോവുതാരാട്ട് ഞാനിതാ പ്രകാശനം ചെയ്തിരിക്കുന്നു